സുഖാണല്ലോ. ഇന്ന് ഞാനൊരു റബ്ബർ ടാപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു റബ്ബർ തോട്ടത്തിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അങ്കളിനെയും ആട്ടിനെയും പരിചയപ്പെടാം. ഹലോ, റബ്ബർ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ടാപ്പിംഗ്. അങ്കിളും ആൻറ്റിയും രാവിലെ 4 മണിക്ക് തന്നെ ടാപ്പിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6 ആയി. എത്തിയിട്ടില്ല, അതിൻ്റെ ആ പാൽ ഉണങ്ങിയത്. ഇതാ പാല് വരുന്ന കണ്ടോ? ഈ ചിരട്ടയിലാണ് പാല് കലക്ട് ചെയ്യല്. ഇതെന്ത്? ഇതാ ഇത് ചില്ല്. ഇത് ഇതിലെ ഇങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്ത് വിടുമ്പോയില്ലേ, ഇതിലെ ഒഴുകി ഇങ്ങനെ ഈ ചില്ലിലെ വീട്ടിൽ ചിരട്ടയിൽ ചെയ്യല്. ഇത് ഒട്ടുപാല്, ഇതിന് വള്ളിപ്പാലി എന്ന് പറയും ഞങ്ങൾ മലയാളത്തിൽ. ഇത് ഉണങ്ങിയത്, ഇത് നല്ലോണം. ഇപ്പൊ പാലിന് തീരെ കട്ടി കുറവുണ്ടായിട്ടാണ് ഇത് കിട്ടാത്തത്. ഇത് കണ്ട ഇങ്ങനത്തത് പാല് നല്ല കട്ടിയുള്ള സമയമാണ്. ഇത് പൊലിച്ചാൽ പെട്ടെന്ന് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ നൈസായിട്ട് ഇത് പൊലി എടുത്തിട്ട് ഇങ്ങനെ കട്ടി കൊടുക്കും. ഇത് കുറവാണ്. ഇവിടെയാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് നിർത്തല്. ആദ്യം തന്നെ നമ്മൾ വള്ളിപ്പാല് വലിച്ചെടുക്കും. അതായത് കഴിഞ്ഞ ദിവസം എടുത്ത പാല് മരത്തിൽ തന്നെ ഇരുന്ന് സെറ്റായതാണ്. ഇതും നമ്മൾ കളയുന്നില്ല. ഇതും ഒട്ടുപാലെന്ന ഇനത്തിൽ കൂട്ടി വിൽക്കാവുന്നതാണ്. റബ്ബർ പ്ലാന്റ് ചെയ്തിട്ട് 6 വർഷമാവുമ്പോൾ നമുക്ക് ടാപ്പിംഗ് ചെയ്ത് തുടങ്ങാം. 28 വർഷം വരെ നമുക്ക് ടാപ്പിംഗ് ചെയ്യാം. 640 മരങ്ങൾ ടാപ്പ് ചെയ്യാൻ ഏകദേശം 2 മണിക്കൂർ സമയം വേണം. ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് നിർത്തണം മുൻഗാന. പിന്നെ അവിടുന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് താഴേക്ക് തുടങ്ങിയാൽ ഇവിടുന്ന് നേരെ വേക്കിലോട്ട് കയറി ഇത് കുറവാണ്. നമ്മളിങ്ങനെ ടാപ്പ് ഈ ഉണങ്ങിയ പട്ടയില്ലേ, ഇതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് മരത്തിൻ്റെ ഉള്ളിലുള്ള പാല് പാൽപ്പട്ടം മുറിയുമ്പോൾ അതിലേ വരുന്നതാണ്. എന്നിട്ട് ചേട്ടയിലേക്ക് കുറച്ച് ഞങ്ങളിനി ഒരു കുറേ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ പാലെടുക്കും. പാലെടുക്കുമ്പോഴത്തേക്ക് ചിരട്ടയിൽ 1/4 ചിരട്ട ഫുള്ള് ചിരട്ടയിലെല്ലാം ആകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ പാല് കുറവുള്ള സമയമായതിനെ കൊണ്ട് 1/4 ചിരട്ട പാലെല്ലാം ആവും. ശരിയാണ്. സെക്കൻഡ് സ്റ്റെപ്പാണ് ലാറ്റെക്സ് കളക്ടിങ്. നമ്മളിപ്പോൾ ജീപ്പിലാണ് റബ്ബർ വിൽക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ചിരട്ടയിൽ കളക്ട് ചെയ്ത പാല് ഇനി ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കും. ഇതുപോലെ എല്ലാ മരത്തിൽ നിന്നും പാല് കളക്ട് ചെയ്യും. ഇവിടെ ടോട്ടല് 640 മരങ്ങൾ ഉണ്ട്. 7 വർഷമായി ഇതൊക്കെ ടാപ്പിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആന്റി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചാ? കഴിച്ചു. ഞാൻ പിന്നെ ദോശ കഴിച്ചു. എത്ര മണിക്ക് കഴിച്ചു? 6 മണിയാകുമ്പോൾ ടാപ്പിംഗ് കഴിഞ്ഞിട്ട് പോയി. 7 മണി 7:15 ആകുമ്പോൾ കഴിച്ചു. ഇതിൽ ഇത്ര മിൽക്ക് ഉണ്ട്. ടാപ്പിംഗ് ചെയ്യാൻ അറിയുന്നവർക്കേ അത് ചെയ്യാൻ പറ്റൂ, ഇല്ലെങ്കിൽ അത് മരങ്ങൾക്ക് ദോഷമാണ്. ഇതില് ഫസ്റ്റ് എല്ലാത്തിനും നല്ല പാല് കിട്ടുന്നുണ്ടായിനി. ഇനിയിപ്പോ ഈ ഇല വരുന്ന മൂത്തിട്ടാണ്. ഇനി പാല് ബക്കറ്റിൽ നിന്ന് കാനിലോട്ട് ഒഴിക്കും. ഇനി കാനൊക്കെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകും. ഇനി ഇതിൻ്റെ 3rd സ്റ്റെപ്പാണ് ഫിൽട്ടറിങ്. നമ്മൾ കൊണ്ടുവന്ന പാല് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കണം. ഇതിൽ ചിലപ്പോൾ അൺവോണ്ടഡ് ആയിട്ടുള്ള കരടോ ഇലകളോ ഉണ്ടാകും. അതൊക്കെ റിമൂവ് ചെയ്യാനാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്.
ദാ ഇതിനകത്തുള്ള വേസ്റ്റ് കണ്ടു. ഇതും നമ്മൾ കളയുന്നില്ല, ഇതിനെയും വിൽക്കാൻ പറ്റും. അങ്ങനെ ഫിൽട്ടറിങ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആസിഡ് മിക്സിംഗ് ആൻഡ് സെറ്റിംഗ്. പാല് കൊണ്ടുവന്ന ക്യാൻ കഴുകിയിട്ട് ആ വെള്ളം നമ്മൾ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യും. കോൺസെൻട്രേറ്റഡ് ഫോർമിക് ആസിഡാണ് റബ്ബർ സെറ്റാവാൻ ഉപയോഗിക്കുന്നത്. ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. 60 ml ആസിഡ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യും. ഇവിടെ അവർ ഓൾറെഡി ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് നോക്കാം. 2 ലിറ്റർ പാല്, 1 ലിറ്റർ വെള്ളം ആൻഡ് 100 ml ഡൈല്യൂട്ടഡ് ആസിഡ്, ഇതാണ് ഇതിൻ്റെ റേഷ്യോ. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ട്രെയിലോട്ട് ഒഴിക്കും. ഇത് ഒരു ദിവസം വരെ സെറ്റാവാൻ വെക്കും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഷീറ്റ് പ്രോസസ്സിംഗ്. ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇലക്ട്രോണിക് മെഷീനാണ് ഉള്ളത്. ഇതാണ് മെഷീൻ. ഷീറ്റ് അടിക്കുന്നതിന് മുമ്പ് ഇവരിത് കഴുകുന്നുണ്ട്. ഇത് ഇന്നലെ സെറ്റാവാൻ വെച്ച പാലാണ് ഇന്ന് ഷീറ്റാക്കുന്നത്. ഇന്നൊഴിച്ചു വെച്ച പാല് നാളെയാണ് ഷീറ്റാക്കുന്നത്. ഇതിൻ്റെ ടെക്സ്ചർ നോക്കിയേ, കണ്ടിട്ടൊരു പുഡിംഗ് പോലെയുണ്ട്. ഇനി ഇതിനെ തിന്നാക്കി ഡിസൈനൊക്കെ കൊടുത്ത് കുട്ടപ്പനാക്കും. ദേ കണ്ടോ, ഒന്നും കൂടി കാണിച്ചു തരാൻ നോക്കിയോ. ഞങ്ങൾ 3 പേരും ഇതിൻ്റെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ശിജിത് അങ്കിളും സിന്ധു ആൻറ്റിയും നല്ല ഫ്രണ്ട്ലി ആണ്. അവർ നമുക്കൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ താങ്ക് യു അങ്കിൾ ആൻഡ് ആൻറ്റി ഫോർ യുവർ കോപ്പറേഷൻ. ഇതാണ് നമ്മളിപ്പോൾ അടിച്ചു വെച്ച ഷീറ്റ്. ഇനി അതിൻ്റെ വെള്ളമൊക്കെ ആറാൻ വേണ്ടി ഇതുപോലെ നിരത്തിയിടും. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇങ്ങനെ ഒരു ദിവസം ഇവിടെ ആറാൻ വെക്കും. ഇപ്പൊ മൊത്തം ആറാനിട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ് സ്മോക്കിംഗ്. ഇവിടെയാണ് പുകയടുപ്പ്. ഈ പുക കൊണ്ടാണ് നമ്മുടെ ഷീറ്റ് ഉണങ്ങുന്നത്. ഇത് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിറകാണ്. ഇനി നമുക്ക് സ്മോക്ക് ഹൗസിൻ്റെ ഉള്ള് കാണാം. ഭയങ്കര സ്മോക്കാണ്, അകത്ത് കയറാൻ പറ്റൂല, ശ്വാസം മുട്ടും. 4 ദിവസത്തിന് ശേഷം ഷിഫ്റ്റ് ടു എ സ്റ്റോർ റൂം. ഇതാണ് സ്റ്റോർ റൂം. ഇവിടെ റെഡിയായ റബ്ബർ ഷീറ്റ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം.
ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഫൈനലായിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ സ്ക്രാപ്പ്, അതായത് ഒട്ടുപാല്. ഇതാണ് നമ്മൾ കടയിൽ കൊണ്ടുപോയി വിൽക്കല്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.